ഹൈദരാബാദ് ഏറ്റുമുട്ടൽ കൊലയിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് സുപ്രീംകോടതി. സുപ്രീംകോടതി മുൻ ജഡ്ജി വി എസ് സിർപുർക്കറാണ് കമ്മീഷൻ അധ്യക്ഷൻ. സി ബി ഐ മുൻ ഡയറക്ടർ ഡി ആർ കാർത്തികേയൻ, മുംബൈ ഹൈക്കോടതി മുൻ ജഡ്ജി രേഖാപ്രകാശ് ബൽദോത്ത എന്നിവരും അംഗങ്ങളാണ്. വിശദാംശങ്ങളുമായി പി ആർ സുനിൽ ചേരുകയാണ്. സുനിൽ, പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ് സുപ്രീംകോടതി. വിശദാംശങ്ങൾ. അൻഷാദ്, ഹൈദരാബാദ് ഏറ്റുമുട്ടൽ കൊലയിൽ എന്തായാലും സുപ്രീംകോടതി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നു. അൻഷാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സുപ്രീംകോടതിയിലെ റിട്ടയർഡ് ജഡ്ജിയായിരുന്ന വി എസ് സിർപൂക്കർ അധ്യക്ഷനായ മൂന്നംഗ സമിതിക്കാണ് സുപ്രീംകോടതി ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. ഈ സമിതിയിൽ മുൻ സി ബി ഐ ഡയറക്ടർ ഡി ആർ കാർത്തികേയനുണ്ട്. ഡി ആർ കാർത്തികേയൻ നമുക്കറിയാം രാജീവ് ഗാന്ധി വധക്കേസ് അന്വേഷിച്ച എസ് ഐ ടിയുടെ തലവനായിരുന്നു. അതുകൂടാതെ മുംബൈ ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയായ രേഖാപ്രകാശ് ദൽദോത്തയും ഈ സമിതിയിലെ അംഗമാണ്. ഈ മൂന്നംഗ സമിതി 6 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം എന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ സമിതിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും തെലങ്കാന സർക്കാർ ചെയ്തു കൊടുക്കുകയും വേണമെന്നും സുപ്രീംകോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഈ കേസിൽ ഒരു അന്വേഷണത്തെ, സുപ്രീംകോടതിയിൽ നിന്നുള്ള ഒരു അന്വേഷണത്തെ തെലങ്കാന സർക്കാർ ശക്തമായി എതിർത്തിരുന്നു. ഇന്ന് തെലങ്കാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ മുകുൾ റോത്തക്കിയാണ് കോടതിയിൽ ഹാജരായിരുന്നത്. തെലങ്കാന ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം നടത്തുന്നുണ്ട്. ആ രണ്ട് അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ സുപ്രീംകോടതി അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് തെലങ്കാന സർക്കാർ ആവശ്യപ്പെട്ടത്. സുപ്രീംകോടതി അന്വേഷണം നടത്തുകയാണെങ്കിൽ മറ്റ് രണ്ട് അന്വേഷണങ്ങൾ തടയണം എന്നും തെലങ്കാന സർക്കാർ ആവശ്യപ്പെട്ടു. പ്രതികൾ തോക്ക് തട്ടിയെടുത്ത് പോലീസിന് നേരെ വെടിയുതിർത്ത ഒരു സാഹചര്യത്തിലാണ് പോലീസിന് പ്രതികളെ വധിക്കേണ്ടി വന്നത്. ഇത് സംബന്ധിച്ചുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്നും തെലങ്കാന സർക്കാരിന് വേണ്ടി മുകുൾ റോത്തക്കി കോടതിയെ അറിയിച്ചു. ഈ പ്രതികൾ തന്നെയാണ് കുറ്റം ചെയ്തത് എന്നതിന് എന്ത് തെളിവാണ് ഉള്ളതെന്ന് പിന്നീട് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ചോദിച്ചു. സി സി ടി വി ദൃശ്യങ്ങളിൽ അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. യുവതിയെ കൊലപ്പെടുത്താനായി പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങൾ പകർന്നിട്ടുണ്ട്. യുവതിയുടെ സ്കൂട്ടർ ഈ പ്രതികൾ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ തെളിവായി ഉണ്ടെന്നും എല്ലാ തെളിവുകളും ഇവർ തന്നെയാണ് ഈ കുറ്റം ചെയ്തത് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടെന്നും തെലങ്കാന സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സംഭവങ്ങൾക്ക് മുമ്പിലൊന്നും കണ്ണടയ്ക്കുന്നില്ല. പക്ഷേ ഇക്കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ പരിഹരിക്കപ്പെടണം. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ഒരു വ്യക്തമായ മറുപടി കിട്ടണം. അതാണ് ഒരു അന്വേഷണത്തിൻ്റെ സാധ്യതയിലേക്ക് ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നതെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. ഏതായാലും അന്വേഷണത്തിലൂടെ ഇക്കാര്യത്തിലുള്ള വസ്തുത പുറത്തു വരണം എന്നതാണ് തങ്ങളുടെ ആഗ്രഹം എന്നും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ചൂണ്ടിക്കാണിച്ചു. ഏതായാലും ഒരു അന്വേഷണം സുപ്രീംകോടതി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ ഇക്കാര്യത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഇടപെടുന്നില്ല. അക്കാര്യങ്ങൾ സംബന്ധിച്ച് യാതൊരു പരാമർശവും ഇപ്പോൾ നടത്തുന്നില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഉയരുന്ന സംശയങ്ങൾ മാറിക്കിട്ടണം. വിചാരണകളെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതിനെ കളിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതിൻ്റെ ഗൗരവം ഇല്ലാതാക്കുന്ന ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കില്ല എന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചു. ഏതായാലും തെലങ്കാന സർക്കാരിൻ്റെ നടപടിയെ രൂക്ഷമായി സുപ്രീംകോടതി വിമർശിക്കുന്നുണ്ട്. അപ്പോഴും ഈ സംഭവങ്ങളിൽ ഒന്നും തന്നെ ഒരു വ്യക്തമായ ഒരു അഭിപ്രായം ഇപ്പോൾ പറയാതെ ഒരു അന്വേഷണത്തിനായി സുപ്രീംകോടതി ഇപ്പോൾ കമ്മീഷൻ നിയമിച്ചിരിക്കുന്നു. അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്ന ശേഷം ഇക്കാര്യത്തിൽ ഇടപെടാനാണ് സുപ്രീംകോടതിയുടെ തീരുമാനം. ഏതായാലും മൂന്നംഗ സമിതിയെ ഇപ്പോൾ അന്വേഷണം സുപ്രീംകോടതി ഏൽപ്പിച്ചിരിക്കുകയാണ്.